നമസ്കാരം. പാകധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പരാമർശം നടത്തി വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത കെ ടി ജലീലിനെതിരെ ദില്ലി കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇന്ന്. അതായത് അഭിഭാഷകനായ ജി എസ് മണി നൽകിയ ഹർജിയിലാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജിയിന്മേൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. തിലകുമാർഗ് പോലീസ് സ്റ്റേഷൻ അധികാരികളോടാണ് രാജ്യദ്രോഹം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്ന് ദില്ലി കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനു മുന്നേ ഹർജിക്കാരൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി ഈ കേസിൽ വളരെ ഗൗരവകരമായ പരാമർശമാണ് അങ്ങനൊന്ന് നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇതൊരു ഗൗരവകരമായ പരാമർശമാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. തുടർന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചത് ഇക്കാര്യത്തിൽ കെ ടി ജലീലിനെതിരെ കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട്, കോടതി പറയുകയാണെങ്കിൽ കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാം എന്ന നിലപാടിലായിരുന്നു ദില്ലി പോലീസ്. ഇപ്പോൾ ഹർജിക്കാരൻ്റെ വാദം പരിഗണിച്ചുകൊണ്ട് കേസെടുക്കാൻ തന്നെയാണ്, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ തന്നെയാണ് ഇന്ന് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ അതിൻ്റെ അവിഭാജ്യ ഘടകം എന്നെപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ള, പാർലമെൻറ്റിൽ ഇത് സംബന്ധിക്കുന്ന പ്രമേയമുള്ള, കേന്ദ്ര സർക്കാരുകളടക്കം നൂറ്റാണ്ടുകളായി ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്ന അഭിപ്രായം രാജ്യമൊട്ടുക്കുമുള്ളപ്പോൾ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗം, അതായത് പാക് അധീന കശ്മീർ എന്ന് ഇന്ത്യയും അന്താരാഷ്ട്ര ഏജൻസികളും വിശേഷിപ്പിക്കുന്ന ആ ഭൂഭാഗത്തെ ആസാദ് കശ്മീർ എന്നാണ് ഭരണഘടനാപരമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ കെ ടി ജലീൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് എന്ന് കോടതി നേരത്തെ പറഞ്ഞിരുന്നു. കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിൽ ഈ കേസ് നേരാമണ്ണം മുന്നോട്ട് പോകുമെന്നോ കേരളത്തിൽ ഈ കേസിൽ നീതിപൂർവകമായ വിചാരണ നടക്കുമെന്നോ ഹർജിക്കാരന് വിശ്വാസമില്ല എന്ന് കോടതിയെ ധരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ കോടതി ഇപ്പോൾ ഇതാ കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. കെ ടി ജലീലിനെതിരെ ഈ കേസ് മാത്രമല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും നിരവധി ആരോപണങ്ങളുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് കെ ടി ജലീലിനെതിരെ വളരെ ഗൗരവകരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതിനു പുറമെ യു എ ഇ കോൺസൽ ജനറലുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു, നിയമവിരുദ്ധമായി തന്നെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. വിദേശകാര്യ വകുപ്പിനെ അറിയിക്കാതെ പല ഇടപാടുകളും ഈ യു എ ഇ കൗൺസിൽ ജനറലുമായി ഈ കെ ടി ജലീൽ നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ, ബന്ധു നിയമനത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു കളങ്കിത വ്യക്തിത്വം കൂടിയാണ് കെ ടി ജലീൽ. ആ കെ ടി ജലീലിനെതിരെയാണ് ഇപ്പോൾ രാജ്യദ്രോഹമുൾപ്പെടെയുള്ള കേസുകൾക്കെതിരെ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രാജ്യദ്രോഹം എന്ന വകുപ്പ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു പരിഗണനയിലാണ്. സുപ്രീം കോടതി അത് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യദ്രോഹ കേസുകൾ തൽക്കാലം നിർത്തിവെക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. പക്ഷേ FIR കേസ് ചാർജ് ചെയ്യുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പ്രയാസമില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്തായാലും ദില്ലി പോലീസ് ചേർക്കുന്ന, രജിസ്റ്റർ ചെയ്യുന്ന FIR ഈ രാജ്യദ്രോഹപരമായ വകുപ്പ് ഇല്ല എങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് ഹർജിക്കാരൻ പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പാക് അധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിശേഷിപ്പിച്ചത് വളരെ ഗൗരവകരമായ കുറ്റകൃത്യം എന്നാണ് കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. പാകിസ്ഥാനും വിഘടനവാദ സംഘടനകളുമാണ് പൊതുവെ അത്തരത്തിലുള്ള പദപ്രയോഗം നടത്തുന്നത്. മാത്രമല്ല കെ ടി ജലീൽ കേരളത്തിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയായിരിക്കെ നിയമസഭാ സമിതി നടത്തിയ ഔദ്യോഗിക സന്ദർശനം കശ്മീരിൽ നടക്കുമ്പോഴാണ് ഇത്തരമൊരു പ്രസ്താവനയുമായി ഫേസ്ബുക്കിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനമുള്ള രാജ്യസ്നേഹികളുടെ, ഇപ്പോൾ പ്രത്യേകിച്ചും കശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറ്റിയിരിക്കുന്നു, കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിരിക്കുന്നു, ഇതെല്ലാം രാജ്യവ്യാപകമായി സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ കശ്മീരിലെ വിഘടനവാദികളുടെ അഭിപ്രായത്തോടൊപ്പം നിന്നുകൊണ്ട് കശ്മീർ ജനതയെ ഇന്ത്യൻ സൈന്യം അടിച്ചമർത്തുകയാണ് എന്ന രീതിയിൽ ഗുരുതരമായി സൈന്യത്തിനെതിരെ പോലും പരാമർശം നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. അതിനെതിരെ നിയമ നടപടികളുമായി ഒരാളെങ്കിലും ഉണ്ടായത് ആശ്വാസകരമാണ്. ഇത് തീർച്ചയായും കേരളത്തിലെന്നു മാത്രമല്ല ദില്ലിയിലും നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കും. കെ ടി ജലീൽ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ് എന്നതിൽ സംശയമില്ല.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.